ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴം വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണെന്നോ പഴം വിളയിച്ചെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ ഓയിലോ എന്താ ഇഷ്ടം വെച്ചാൽ അതെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാഷ്നട്ടും ബദാമും എടുത്തിട്ടുണ്ട്. ബദാമും ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താണ്. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് പാത്രത്തിലോട്ട് കോരി മാറ്റി കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വറന്ന് വരുമ്പോൾ നമുക്കതും മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുള്ള ഇനി ഇതിലേക്ക് ഞാനൊരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പഴുത്തു പോയ പഴം എടുക്കരുത്. ഇതുപോലെ അത്യാവശ്യം പഴുത്തതായിരിക്കണം, എന്നാൽ തീരെ പഴുക്കാത്തതും ആവരുത്. അങ്ങനത്തെ ഒരു പഴം എടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് വഴറ്റണ്ട. ഇനി ഇത് ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട വേണം. മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മുട്ട ഇതേ ചട്ടി തന്നെ നമുക്ക് ചിക്കിയെടുക്കണം. ഇതിൽ തന്നെ ചിക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മുട്ട ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.